എറണാകുളം ജില്ലയിലെ കടമക്കുടി പഞ്ചായത്തിലെ മുറിക്കൽ ദ്വീപിൽ ഇത്തവണയും 100% പോളിംഗ് നടക്കും. ദ്വീപിലെ ഏക വോട്ടറായ ജോസഫിനെ തേടി 4 സ്ഥാനാർത്ഥികളാണ് വഞ്ചി തുഴഞ്ഞെത്തിയത്. എറണാകുളം നഗരത്തോട് ചേർന്ന് കായലാൽ ചുറ്റപ്പെട്ട മുറിക്കൽ ദ്വീപിലെ ഏക താമസക്കാരനാണ് ജോസഫ്. സ്ഥാനാർത്ഥികൾ വോട്ട് തേടി വന്നാലും വന്നില്ലെങ്കിലും ഇതുവരെ ജോസഫ് ചേട്ടൻ വോട്ടൊന്നും മുടക്കിയിട്ടില്ല. ഇക്കുറിയും അതിന് മാറ്റമുണ്ടാകില്ല. ഇത് അറിയാവുന്നതിനാൽ സ്ഥാനാർത്ഥികളാരും ജോസഫിനെ തേടി എത്താറുമില്ല. കടമക്കുടി പഞ്ചായത്തിലെ മനോഹരമായ ദ്വീപാണ് 3.5 ഏക്കറോളം വിസ്തൃതിയുള്ള മുറിക്കൽ. 1.5 പതിറ്റാണ്ടായി ജോസഫ് മാത്രമാണ് ഇവിടെ കഴിയുന്നത്. കൂട്ടിന് 6 വളർത്തുനായ്ക്കളും ചെറിയ തോതിലുള്ള മത്സ്യകൃഷിയാണ് ആകെയുള്ള വരുമാനമാർഗം. ഭക്ഷണത്തിനായുള്ള നെല്ലും പച്ചക്കറിയും സ്വന്തമായി ഉണ്ടാക്കുന്നു. ജോസഫ് പത്രം വായിക്കാനും അത്യാവശ്യ കാര്യങ്ങൾക്കും മാത്രമേ മറുകരയിലെത്തൂ. ഞാൻ ഈ മുറിക്കൽ ദ്വീപിൽ 69 വർഷമായിട്ട് ഞാൻ ഇവിടെ ജനിച്ചു വളർന്നാണ്. 69 വർഷം ഇപ്പോൾ ഞാൻ ഒറ്റക്കാണ് താമസിക്കുന്നത്. അതിനു മുമ്പ് എൻ്റെ ചേട്ടനനിയന്മാരും ഒക്കെ ഉണ്ടായിരുന്നു. അവർക്കെല്ലാം ഈ യാത്രാ സൗകര്യത്തിൻ്റെ ബുദ്ധിമുട്ട്, ജോലിക്ക് പോകാനുള്ള ബുദ്ധിമുട്ട്, പിന്നെ വെള്ളത്തിന് ക്ഷാമം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവരെല്ലാവരും ഇവിടം വിട്ട് പോയി. അങ്ങനെ ഞാൻ ഒറ്റപ്പെട്ട് പോയതാണ്. ഇപ്പോൾ 13-15 വർഷത്തോളമായിട്ട് ഞാൻ ഒറ്റക്കാണ്. പിന്നെ ഇവിടെ ഞാൻ ചെറിയ തൊഴിൽ കൃഷിയൊക്കെ ചെയ്ത് മത്സ്യം വളർത്തിയും പിന്നെ മത്സ്യം പിടിച്ചുമൊക്കെ അങ്ങനെ ജീവിക്കുന്നത്. ഇലക്ഷൻ വരുമ്പോഴേക്കും ഞാൻ വോട്ട് ചെയ്യാറുണ്ട്. ഒരു വോട്ടും പാഴാക്കാറില്ല, എല്ലാം ചെയ്യാറുണ്ട്. പിന്നെ ആരെയും ആശ്രയിക്കാറില്ല ഞാൻ. എനിക്ക് എൻ്റെ വഞ്ചിയുണ്ട്, ആ വഞ്ചിക്ക് അപ്പുറത്ത് പോവും. അവിടെ നിന്ന് വാഹനങ്ങളുണ്ടെങ്കിൽ വാഹനത്തിൽ പോവും, അല്ലെങ്കിൽ നടന്ന് പോയിട്ട് വോട്ട് ചെയ്ത് പോരും. മുറിക്കൽ ദ്വീപ് ഉൾപ്പെടുന്ന കടമക്കുടിയിലെ 13-ാം വാർഡിൽ കടുത്ത ത്രികോണ മത്സരമാണ് ഇക്കുറി നടക്കുന്നത്. മത്സരം കടുത്തതായതുകൊണ്ട് തന്നെ 3 മുന്നണി സ്ഥാനാർത്ഥികളും സ്വതന്ത്രനും ജോസഫ് ചേട്ടനെ കാണാനെത്തി. വോട്ട് അഭ്യർത്ഥനയുമായി തന്നെ കാണാനെത്തിയ എല്ലാവരെയും ചിരിയോടെ ജോസഫ് ചേട്ടൻ യാത്രയാക്കി. ഇടതു വലതു മുന്നണി സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നത് അലിയന്മാരാണെന്ന പ്രത്യേകതയുമുണ്ട് ഇവിടെ. ആവശ്യങ്ങളോ പരാതികളോ ഇല്ലെങ്കിലും നാടിന് നന്മ ചെയ്യുന്ന ഭരണാധികാരികൾ അധികാരത്തിൽ വരണമെന്ന ആഗ്രഹമാണ് ജോസഫ് ചേട്ടനെ വോട്ട് ചെയ്യാനുള്ള പ്രചോദനം. സലീം, ദൂരദർശൻ ന്യൂസ്, കൊച്ചി.